ഈ പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രൊഫസർ സുകുമാർ അഴീക്കോടാണ്. കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മികച്ച പ്രഭാഷകൻ, സാമൂഹിക വിമർശകൻ, എഴുത്തുകാരൻ, സാഹിത്യ നിരൂപകൻ, ഇങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങൾക്ക് അർഹനായ ഒരാളാണ് പ്രൊഫസർ അഴീക്കോട്. ജീവിതത്തെപ്പറ്റി, സ്വന്തം ജീവിതത്തെ, ജീവിതാനുഭവങ്ങളെ ആധാരമാക്കി അദ്ദേഹത്തിന് വളരെ അധികം കാര്യങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുണ്ടാകും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. നമുക്ക് പ്രൊഫസർ അഴീക്കോടിനോട് തന്നെ ചോദിക്കാം, ജീവിതം താങ്കളെ പഠിപ്പിച്ചത് എന്താണ്? ജീവിക്കുന്നതിലേറെ പ്രയാസമാണെന്ന് തോന്നുന്നു ജീവിതം എന്താണ് പഠിപ്പിച്ചതെന്ന് പറയുക. കാരണം ജീവിതം ഒരു അനായാസമായി ഒരു നദി ഒഴുകുന്നത് പോലെയാണ്. ആരും തടഞ്ഞു നിർത്തി ചോദിക്കുന്നില്ല നീ എങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് ഒന്ന് ഗംഗയോടോ ബ്രഹ്മപുത്ര നദിയോടോ നീ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഒഴുക്ക് നിന്നു പോവുകയില്ലെന്ന് വരെ ഞാൻ ഭയപ്പെടുന്നു. അതുപോലെയൊരു വലിയ ഒഴുക്കാണിത്. എങ്കിലും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, അവൻ ഈ യുദ്ധത്തിൻ്റെ നടുവിലും എന്തിനാണ് യുദ്ധം എന്ന് ചോദിക്കും. ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയ തമാശ തന്നെ അതാണ്. യുദ്ധത്തിൻ്റെ നടുവിലാണ് ഏറ്റവും വലിയ സമരനായകൻ തൻ്റെ തേരാളിയോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ, ഇതിന് പല പർപ്പസും ഉണ്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ അനുരണനമാണ് ശ്രീ ജയചന്ദ്രൻ്റെ ചോദ്യത്തിൽ ഞാൻ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ ചിന്തിച്ചേ പറയാൻ പറ്റും. ആ ഒരു പരിണാമം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എങ്കിലും മനസ്സിൽ തോന്നുന്നത് പറയാം. പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥത്തെപ്പറ്റി കേൾക്കുന്നവരും നമ്മൾ ഉപയോഗിച്ചതും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് പഠിച്ചതിനനുസരിച്ച് ജീവിക്കുക എന്ന് കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരു അനുഭവമാണ്. ഭാരതീയർ ഇതിനെ വളരെ മനോഹരമായി ലോകത്തിൽ ഒരു സംസ്കാരവും വേർതിരിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഈ ബുദ്ധിയിൽ മാത്രം പുസ്തകം വായിച്ചുണ്ടാകുന്ന അറിവും ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന അറിവും തമ്മിൽ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ പ്രയോഗമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ചിലർക്ക് പുതിയൊരു ഓർമ്മയുടെ ഉണർവായിട്ട് തോന്നാം, മറ്റു ചിലർക്ക് പുതിയ അറിവായിട്ടും തോന്നാം. അതായത് നമ്മൾ പുസ്തകം വായിച്ചുണ്ടാകുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചുണ്ടാകുന്നത് മുഖസ്ഥമാണ്. കാളിദാസ കവിത മുഖസ്ഥം എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ അറിയും. പക്ഷേ ഹൃദിസ്ഥം എന്ന് പറയുമ്പോൾ അതിലർത്ഥം വളരെ മാറും. അത് കാളിദാസൻ ഉദ്ദേശിച്ച ആ സംസ്കാരം ഉൾക്കൊണ്ടവൻ എന്നാണ് അതിനർത്ഥം. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക. അപ്പോൾ ജീവിതം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജീവിത സന്ദേശം. അതാണ് ചോദ്യകർത്താവായ താങ്കളും ശ്രോതാക്കളും പ്രതീക്ഷിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച ജീവിതത്തിൻ്റെ വൈചിത്രം അതിൽ പ്രതിഫലിക്കില്ല. വളരെ വിസ്തരിച്ച് പറയാനും കഴിയില്ല. എങ്കിലും എൻ്റെ ഒരു ആകപ്പാടെയുള്ള നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ജീവിതത്തിന് അർത്ഥം കൊടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ അർത്ഥം കൊടുക്കത്തക്ക വിധത്തിൽ നമ്മൾ ഈ ജീവിതത്തെ സാരമുള്ളതായിട്ട് കാണേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ കണ്ടു തുടങ്ങിയോ? അതിന് കാരണം ഞാൻ ആ കാലത്ത് ഇടപഴകിയത് അത്തരത്തിലുള്ള വലിയ ചിന്തകന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ഇടയിലായിരുന്നു. ഞാൻ വായിച്ച പുസ്തകങ്ങൾ തന്നെയും അത്തരത്തിലുള്ളതാണ്. അച്ഛൻ വീട്ടിലൊരു നല്ല ലൈബ്രറി, അന്നത്തെ നിലക്ക് ഒരു 500 പുസ്തകമുള്ള ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇന്ന് പോലും ചില ഗ്രാമങ്ങളിൽ അതില്ല, അത്രയും നല്ല ലൈബ്രറി. പിന്നെ ഞാൻ പരിചയപ്പെട്ടത് അച്ഛൻ്റെ കൂടെ എപ്പോഴും സാഹിത്യ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കും. അപ്പോൾ വലിയ സാഹിത്യകാരന്മാർ, വള്ളത്തോൾ, അവരുടെ എല്ലാം പ്രസംഗം വളരെ ചെറുപ്പത്തിലേ കേട്ടിരുന്നു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ഏറ്റവും വലിയ അന്നത്തെ പ്രഭാഷകനായ സ്വാമി ബ്രഹ്മവർദ്ധൻ, അവരുടെ എല്ലാം പ്രസംഗം കേട്ടു. അപ്പോൾ ആ ഘട്ടത്തിൽ അവരെല്ലാം ഈ ഒരു ആകാശത്തിലൂടെയുള്ളൊരു പോക്കാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിലെ ആകാശം കണ്ട ഒരുത്തരാണ്. അങ്ങനെ പക്ഷേ ഭൂമിയോട് ബന്ധപ്പെട്ടുള്ളൊരാകാശമാണ്. അതിനെല്ലാം മധ്യത്തിൽ നിൽക്കുന്നത് വാഗ്ഭ്രാനന്ദ ഗുരുവാണ്. അദ്ദേഹം ആകൃതിയിലും പ്രകൃതിയിലും ഒരു മഹാനായ വ്യക്തിയാണ്. ഞാനത് പറയുന്ന സമയത്ത് ഇപ്പോഴും എൻ്റെ അന്തരംഗത്തിലൊരു ചെറിയ ഒരു കൊൾമയർ കൊള്ളലുണ്ട്. അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചുരുണ്ട തലമുടി,
അദ്ദേഹത്തിന് സമ്പർക്കം അതൊന്നുമില്ല, കുട്ടിയായിരിക്കുകയാണ്. സത്യത്തിൽ വിളക്കും അതിന് ചുറ്റും പറന്ന് കളിക്കുന്ന ചിത്രശലഭവും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന്മാരിൽ പോലും ചെലുത്താൻ കഴിയാത്ത സ്വാധീനം ഒരുപക്ഷെ അദ്ദേഹം എന്നിൽ ചെലുത്തിക്കാം. അതൊരു ദീപ്തമായ സ്മരണയായി, ദീപ്തസ്മരണയാണ്. ഞാൻ എൻ്റെ കൂടെ ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ ഒരു 4-5 സ്മരണയേ ഉള്ളൂ. അതിലൊന്ന് വാഗ്ബ്രാനന്ദൻ്റെ സ്മരണയായിരിക്കും തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നിൽപ്പും ഒരു മന്ദസ്മിതവും, ഉപദേശിക്കുകയല്ല ഞാൻ നിങ്ങളെ തലോടി നിങ്ങളുടെ ഈ വേദന ഇല്ലാതാക്കുകയാണ് എന്നുള്ളൊരു പ്രതീതിയുണ്ട് അങ്ങോട്ട് ഈ പ്രഭാഷണത്തിനൊക്കെ. മറ്റത് നമ്മുടെ ഒരു സുഹൃത്ത് പറയാനുള്ള ഗത കൊണ്ടുള്ള അട്ടിയാണ് ഇത്. നിങ്ങളെ തലോ നിങ്ങളെന്തോ വേദന അനുഭവിക്കുകയാണ് അതിൽ നിന്ന്, അല്ലാതെ വിജ്ഞാനം തരുന്നു എന്നുള്ള മട്ടല്ല. അതെനിക്ക് തോന്നുന്നു ശ്രീനാരായണനുള്ളൊരു മഹത്തായ കഴിവാണ്. അപ്പോൾ ഈ വാഗ്ഭടാനന്ദനാണ് താങ്കളുടെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാമോ, അല്ലെങ്കിൽ മാതൃക? ഗുരു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പുസ്തകവും ഞാൻ ആർക്കും സമർപ്പിച്ചിട്ടില്ല. പക്ഷേ തത്വമസി ഞാൻ സമർപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ്. അത് എൻ്റെ ഒരു അന്ധകരണത്തിൻ്റെ ഒരു പ്രചോദനമായിട്ട് തോന്നും. അത് മറ്റാർക്കും സമർപ്പിക്കാനും കഴിയില്ല. ആ, അത് വളരെ ശരിയാണ്. വിചാരിച്ചാൽ പോലും കഴിയില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇതിനർത്ഥം കൊടുക്കുകയാണ്. അപ്പോൾ ബാല്യത്തിൽ തന്നെ അങ്ങനെ അർത്ഥം കൊടുക്കാനുള്ള ഒരു ശ്രമം അറിഞ്ഞോ അറിയാതെയോ? അറിയാതെയാണ്. അതിൻ്റെ ഒരു രസം മുഴുവനും അത് അറിയാതെ ഉള്ളതാണ്. പിന്നീട് വളരെ കഴിഞ്ഞാണ് ഇത് എൻ്റെ ഒരു ബോധപൂർവമായ, അപ്പോഴത്തേക്ക് ഞാൻ ജീവിതത്തിൽ എടുക്കേണ്ട നിശ്ചയങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിരുന്നു. പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഉദാഹരണത്തിന് വിവാഹം തന്നെ അറിയാതെ കണ്ട് വളരെ ഒരു 20-24 വയസ്സിന് മുമ്പ് തന്നെ വിവാഹ നിർമുക്തമായ ജീവിതമാണ് ഉത്തമമെന്ന് ഏതോ തരത്തിൽ, അതിന് ഒരു പ്രജ്ഞാപരമായ ഒരു സാധൂകരണം ഒന്നും പറയാനില്ല, ഞാൻ ഏതോ തരത്തിൽ തീരുമാനിച്ചിരുന്നു. ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയല്ല, ആ തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഇപ്പോഴും തോന്നുന്നത്. ശരിയായിരുന്നു. കാരണം ഇന്നിപ്പോൾ ശ്രീ ജയചന്ദ്രൻ എന്നെ അഭിമുഖത്തിൽ ചോദ്യം കൊണ്ട് നേരിടുന്നതും അതിന് നമ്മൾ രണ്ടുപേരും ക്ഷണിക്കപ്പെട്ടതും ആ തീരുമാനം ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ എതിർകക്ഷിയാണെന്ന് ഉള്ളുകൂടി അറിയാമല്ലോ, ഒരു അല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറയാം, അത് അതായത് നമ്മൾ ലോകത്തിന് പ്രയോജനപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ വ്യക്തിപരമായ ചില സുഖങ്ങൾ ത്യജിക്കേണ്ടി വരും. അത് അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ വളരെ പ്രശസ്തനായ അധ്യാപകനായിരുന്നു, ദീർഘകാല അധ്യാപകനായിരുന്നു. ഈ അധ്യാപന കാലത്ത് ഈ ഇങ്ങനെ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും? അധ്യാപന കാലത്ത് ത്യജിക്കേണ്ടി വന്നത്, എനിക്ക് മറ്റ് ഒരുപടി ജോലികളിൽ എനിക്ക് പ്രവേശിക്കാമായിരുന്നു, ഞാനതെല്ലാം ത്യജിച്ചിട്ട്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഡിഗ്രി BCOM. മദ്രാസ് യൂണിവേഴ്സിറ്റി കോമേഴ്സ് വിഭാഗം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്, സെയിൻറ്റ് ലൂഷ്യസ് കോളേജ്. അപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആദ്യത്തെ 2-3 കോളേജുകളുടെ പേര് പറയുമ്പോൾ മംഗലാപുരത്ത് സെയിൻറ്റ് ലൂഷ്യസ് വരും, തൃച്ചിനാപ്പള്ളി സെയിൻറ്റ് ജോസഫ്സ്, പിന്നെ മദ്രാസിലെ. അപ്പോൾ അവിടെ ഒരു പുതിയ കോഴ്സ് വന്നപ്പോൾ അതുകൊണ്ടും, പിന്നെ വീട്ടിലൊക്കെ അന്ന് മഹാദാരിദ്ര്യമാണ്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ദാരിദ്ര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോഴച്ഛന് പെട്ടെന്നൊരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക്. അങ്ങനെ കോമേഴ്സ് എടുത്തു. പക്ഷേ ഞാൻ കോമേഴ്സ് ഞാൻ നന്നായി ജയിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ട്രയൽ ബാലൻസും പിന്നെ ബാലൻസ് ഷീറ്റും പിന്നെ ഇത്തരം സംഗതികൾ, പിന്നെ ഇൻഷുറൻസ്, ബാങ്കിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അതെല്ലാം ഞാൻ ജയിച്ചെങ്കിലും എൻ്റെ വഴി ഇതല്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. എൻ്റെ വഴി വാഗ്ഭടനും ശ്രീനാരായണനും ഗാന്ധിജിയും കുമാരനാശാനും ഒക്കെയാണ് എൻ്റെ വഴിയിലുള്ള ഈ ദീപഗോപുരങ്ങൾ. അപ്പം ഞാൻ അച്ഛനോട്, അച്ഛൻ സമ്മതിച്ചു. അതാണ് ഇന്നത്തെ രക്ഷിതാവും അന്നത്തെ രക്ഷിതാവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ മലയാളം എടുത്തു പോകുന്നു എന്നുള്ളത് ദാരിദ്ര്യത്തിന് കൂടുതൽ ദൈർഘ്യം കൊടുക്കുക എന്നുള്ള ഒരു ഫലമുണ്ട്. പക്ഷേ അച്ഛനെങ്ങനെയോ തോന്നി ഇവന് ഇവൻ്റെ ആഗ്രഹപ്രകാരം പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടാകണം. അപ്പോൾ ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ തന്നെ പഠിപ്പിക്കലാണ്. അതെ. ഈ അധ്യാപനം താങ്കൾ എന്താണ് പഠിപ്പിച്ചത്? അധ്യാപനം എന്നെ പഠിപ്പിച്ചത് വിഷയത്തെ സ്നേഹിക്കുന്നതിലേറെ കുട്ടികളെ സ്നേഹിക്കണം. മനുഷ്യസ്നേഹത്തിൻ്റെ പാഠം ഞാൻ ഏറ്റവും, മിസ്റ്റർ ജയചന്ദ്രൻ, ഞാൻ അങ്ങേയറ്റം ആഴത്തിൽ പഠിച്ചത് വിദ്യാലയ അധ്യാപകൻ.
അത് ഞാൻ ഒരു വിദ്യാഭ്യാസ ഡിഗ്രി ഉള്ള ആളാണെന്നറിയാമല്ലോ. ഞാനൊരു ട്രെയിനിങ് കോളേജിൽ 10 കൊല്ലം പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ, നിങ്ങൾക്കും അതറിയും കുറേ എങ്കിലും ഈ കേൾക്കുന്നവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരച്ഛനോ അമ്മാവനോ അമ്മയോ പറയാൻ ധൈര്യപ്പെടുന്നതിനപ്പുറമുള്ള ശകാര വാക്കുകൾ കുട്ടികളോട് ഉപയോഗിച്ചവനാണ് ഞാൻ. അവരായിരിക്കും ഒരുപക്ഷെ കൂടുതൽ സ്നേഹിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. അവരിപ്പോഴും റിട്ടയർ ചെയ്തവരായി, ഇപ്പം ഞാൻ പഠിപ്പിച്ചതല്ല. അവരിപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ അവർ ഗദ്ഗദത്തിൽ സംസാരിക്കും. എന്നുവെച്ചാൽ അവർക്കറിയാം അച്ഛനും അമ്മാവനും ഉപയോഗിക്കുന്ന അതേ സ്നേഹത്തിൻ്റെ ബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വിഷയം പഠിക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിഷയത്തെക്കാളേറെ കുട്ടികളെ സ്നേഹിച്ചു. അപ്പോൾ ഈ അധ്യാപകനായിരിക്കെ തന്നെ അനുവളുടെ മുമ്പ് തന്നെ എഴുത്ത് തുടങ്ങിയിരുന്നു, എഴുത്തുകാരനുമായിരുന്നു. അതെ. ഈ എഴുത്തിൻ്റെ അനുഭവം എങ്ങനെയാണ്? അത് അധ്യാപനത്തെക്കാൾ കൂടുതൽ സംതൃപ്തി നൽകിയതാണോ? ഇല്ല, എഴുത്ത് എനിക്ക് അധ്യാപനത്തിൻ്റെ ഒരു പോഷക ശക്തിയായിട്ട് ഞാൻ എഴുത്തിനെ കണ്ടിട്ടുള്ളൂ. അത് മലയാളത്തിലെ അനവധി, ഇപ്പോൾ AR രാജരാജ ഓർമ്മ, നമ്മളിന്ന് ബഹുമാനിക്കുന്ന കേരള പാണ്ഡ്യം തൊട്ട് ശബ്ദശോധിനി വരെയുള്ള അത് മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ്. അതൊരു ഭാരതീയ പാരമ്പര്യമാണ്. നമ്മുടെ ശങ്കരാചാര്യർ പോലും, ശങ്കരാചാര്യരെ പറ്റി എന്തിനു പറയുന്നു, ഉപനിഷത്തിലെ ഋഷികളടക്കം ഇത് വിദ്യാർത്ഥികൾക്കാണ്. അത് വായിക്കുമ്പോൾ, ഇപ്പോൾ പ്രശ്നോപനിഷത്തൊക്കെ പിപ്പലാതൻ എന്നുള്ള മഹർഷിയാണ്, 5-10 കുട്ടികൾ വരും, പേരും അച്ഛൻ്റെ പേരും ഒക്കെ പറയും. എന്നിട്ട് പറയും നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഇഷ്ടമുള്ള ചോദ്യം ചോദിച്ചോളൂ. ഇതിലും എന്നിട്ട് ആ ഉപനിഷത്ത് അവസാനിക്കുന്നത് ഇദ്ദേഹം കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്നതിന് ആമുഖം എന്താണെന്നറിയോ? എന്നാലാവത് പറയാൻ ശ്രമിക്കാം. ഒരു ഋഷിയാണ് പറയുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ സംശയം, അപ്പോൾ ഇവർ ചോദിച്ച ചോദ്യങ്ങൾ പ്രശ്നങ്ങളല്ല അതിപ്രശ്നങ്ങൾ എന്ന് പറയും. അതിന് ഉത്തരം പറഞ്ഞിട്ട് ഈ കുട്ടികൾ ഇന്നത്തെ പോലെയല്ല, ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ തൊഴുത് പറയും. അതായത് ഈ അധ്യാപനം കുട്ടികളിൽ ഉണർത്തിയ ഒരു അസാധാരണമായ ഉദാത്ത വികാരം, അതാണ് ഈ ഗുരുവിനെ എന്താ ബ്രഹ്മത്തിന് തുല്യമായി കൽപ്പിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് വേണ്ടിയാണ് ഉപനിഷത്ത്, ഋഷികൾ, അത് നമ്മുടെ രാജരാജവർമ്മ. അതുകൊണ്ട് ഞാനും കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അധ്യാപകനായിരുന്നോടൊപ്പം എഴുത്തുകാരനായിരുന്നോടൊപ്പം പ്രഭാഷകനുമായിരുന്നു. വളരെ നേരത്തെ തന്നെ പ്രസംഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെ, സ്റ്റുഡൻ്റായിരിക്കും എഴുത്തുന്ന സമയത്ത് തന്നെ പ്രസംഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിരവധി പ്രസംഗങ്ങൾ, ആണ്ടിലൊരു 100-400 വരും. അങ്ങനെ വേറെ ആരും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഈ പ്രഭാഷണം, അത് അങ്ങയിൽ ഉണർത്തിയ അനുഭവം എന്താണ്? പ്രഭാഷണവും എൻ്റെ ജീവിതത്തിൻ്റെ ഈ കേന്ദ്ര വസ്തു അധ്യാപനമാണെന്ന് തോന്നുന്നു. അധ്യാപനം അതിനെ പറ്റി ഒരു സംശയമില്ല. ഞാനത് പല പ്രഭാഷണങ്ങളും പറഞ്ഞു. എൻ്റെ സ്ഥിരം മേൽവിലാസം അധ്യാപകൻ എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ അത് അവസാനി ഓർമ്മിക്കുന്നു. അധ്യാപക ദിനത്തിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ അധ്യാപകനാണെന്ന് മറന്നിട്ട് സ്വാഗത പ്രസംഗം ചെയ്ത ആളുകൾ പലതും പറയും. പക്ഷേ ഞാൻ 48 കൊല്ലം പഠിപ്പിച്ചു എന്നുള്ളത് പറയില്ല. പക്ഷേ താങ്കൾ വളരെ ആഹ്ലാദിക്കുന്ന ഒരു ഒരു കർമ്മമല്ലേ ഈ പ്രഭാഷണം? അതെ, അതും ഞാൻ അധ്യാപനത്തിൻ്റെ ടെക്നിക്കാണ് ഞാൻ സത്യത്തിൽ പറഞ്ഞത്. അപ്പോഴും അധ്യാപകനാണോ പ്രസംഗിക്കുമ്പോഴും? അപ്പോഴും ഞാൻ അധ്യാപകനാണ്. ഇപ്പോഴിപ്പോഴും എനിക്ക് എത്ര വിദ്യാഭ്യാസമില്ലാത്ത സമൂഹമായാലും എനിക്ക് അവരെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവരെ ഞാനൊരു ക്ലാസ് കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ല, അപ്പോഴാണ് എനിക്കൊരു ചെറിയ സംശയം. ഞാൻ താങ്കളുടെ പ്രസംഗം വളരെ മുമ്പ് മുതൽ കേട്ട് തുടങ്ങിയ ആളാണ്. ആദ്യകാലങ്ങളിൽ ഈ താങ്കൾ ഉപയോഗിക്കുന്ന പദങ്ങൾ കുറച്ച് ഒരു ഇതിൽ മർമ്മപ്രധാനമായ ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. ഞാൻ തന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതുമാണ്. എന്നിലൊരു വലിയ പരിവർത്തനം വന്നിട്ടുണ്ട് ശ്രീ ജയചന്ദ്രൻ. അത് ഞാൻ ആദ്യകാലത്ത് വാഗ്ഭടനെയൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയില്ല. പക്ഷേ ഈ ഒരു ആചാര്യന്മാരുടെ മഹത്വം എന്നെ മനസ്സിലാക്കിച്ചത് ശ്രീനാരായണനും മഹാത്മാഗാന്ധിയുമാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നതും ഏറ്റവും പാവങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഗുരുദേവൻ വാഗ്ഭടാനന്ദൻ മറ്റൊരു സ്ഫിയറിലാണ്, മഹാപണ്ഡിതനാണ്. അപ്പോൾ പക്ഷേ ഇവരാണ് എന്നിൽ ഈ ഏറ്റവും പാവങ്ങൾക്കുള്ള. അതുകൊണ്ടാണ്
വേദാന്തത്തിൻ്റെ മറുകര കണ്ട ആചാര്യനാണ്. ഇവിടുത്തെ അന്നത്തെ ഗദ്യത്തിൻ്റെ പ്രാമാണിക ശിഖരം സാഹിത്യ പഞ്ചാനനും പി കെ നാരായണപിള്ളയാണ്. അങ്ങോര് ബഷീർ പറഞ്ഞ പോലെ അവതമസലീനം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് ഈ മോഡേൺ പ്രോസിൻ്റെ ആദ്യത്തെ കിരണമാണ് ആ വാക്യം. അപ്പോൾ വളരെ ലാളിത്യം, ലാളിത്യം അത് വേണം. അതെ, അത് വേദാന്തത്തിൻ്റെ ഭാഗമാണത്. മഹാത്മാഗാന്ധി അതുപോലെ ഇത്ര സരളമായിട്ട്. അപ്പം നിങ്ങൾ എന്തുപയോഗിക്കുന്നതും ഏറ്റവും പാവപ്പെട്ട ശിഷ്യന്, ഏറ്റവും പഠിക്കാത്ത ശിഷ്യന്, വിദ്യാലയത്തിലാകുമ്പോൾ പഠിക്കാത്ത ശിഷ്യനാണ്, പഠിക്കാൻ കഴിയാത്ത ശിഷ്യന് ഉപകരിക്കുന്ന മട്ടിലായിരിക്കണം. എൻ്റെ പ്രസംഗത്തിന് ആളുകൾ കൽപ്പിക്കുന്ന വില മറ്റുള്ളവർ പലരും പറയുന്നതിൻ്റെ ഒരു 10% പോലും അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും അവരുടെ മനസ്സിലത് അവർ ചെല്ലുന്നു എന്നുള്ള കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാറിന് ഒരു പണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു സുഖം ഇപ്പോൾ ഒരു പ്രഭാഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അധ്യാപകനായി ജീവിക്കുന്നു. അധ്യാപകനായിട്ട് തന്നെ അത്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ 125 ജന്മദിനം വന്നപ്പോൾ 125 ഗ്രാമങ്ങളിൽ പോയി. സത്യത്തിൽ അത് ഒരു ഗാന്ധിയൻ ശിക്ഷണ കോഴ്സാണ്. ഗവൺമെൻറ്റിൻ്റെ സഹായധനമില്ലാതെ നമ്മൾ ചെയ്ത ഒരു ഇൻസ്ട്രക്ഷൻ ക്ലാസ് ആയിരുന്നു അത്. അതിൽ 2-3 പ്രസംഗങ്ങളിൽ നിന്നുള്ള ശിക്ഷണം, ശിക്ഷണമോ ശിക്ഷയോ, ശിക്ഷണം തന്നെ കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ അതെ, അത് വളരെ ആളുകൾ എന്താ പറയുക, ഒരു താല്പര്യത്തോടു കൂടി. ഇപ്പം എൻ്റെ ഈ ടെക്നിക്ക് ഞാൻ ഒന്ന് പറയാം. ഞാൻ വളരെ പതുക്കെയല്ലേ തുടങ്ങാറ്. ഇത് ക്ലാസ്സിലെ എൻ്റെ രീതിയാണ്. ഞാൻ ആളുകൾ ഞാൻ വലിയ പ്രാസംഗികനാണെന്ന് ധരിച്ചിട്ട്, ക്ലാസ്സിൽ ഞാൻ വലിയ അട്ടഹാസമാണെന്ന് ധരിച്ചിട്ട് എന്നെ പരിശോധിക്കാൻ വന്നവരുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ പണ്ടുണ്ടായിരുന്ന കുറിപ്പുണ്ടായി, ഒരു എന്ത് ബാലകൃഷ്ണ, അല്ല ബാലകൃഷ്ണ കുറിപ്പല്ല, മാധവക്കുറിപ്പ്. അതെ, മാധവക്കുറിപ്പ്. അതെ, പുള്ളി വലിയ റിപ്പോർട്ടറായിരുന്നു. പുള്ളി വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മാഷ ശബ്ദം ഞാൻ വല്ലപ്പോഴേ കേട്ടുള്ളൂ. എനിക്കല്ല, ഞാൻ പറഞ്ഞു ഇത് ഈ ടെക്നിക്കാണ്. ഞാനൊരു 10-15 മിനിറ്റ് പതുക്കെ സംസാരിച്ചു. അതിൻ്റെ ഇഫക്റ്റ് ഭയങ്കരമാണ്. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ താങ്കൾ ഏറ്റവും ദുഃഖിതനായ, ദുഃഖിതനാക്കിയ ഒരു അനുഭവമോ നിമിഷമോ? ദുഃഖം കൊണ്ട് സ്തംഭിച്ചു പോയ സമയം ഗാന്ധിജി മരിച്ച ദിവസമായിരുന്നു. അതിനെ ദുഃഖം എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് ദുഃഖം എന്ന് ലൗകിക ദുഃഖത്തിൽ പെടുന്നതല്ല. ഞാനന്ന് ഡിഗ്രി എടുത്തിട്ട് കണ്ണൂർ ടൗണിൽ വന്നിട്ടിങ്ങനെ, അപ്പം പാമ്പൻ മാധവൻ നമ്മുടെ അന്നത്തെ വലിയ കോൺഗ്രസ് നേതാവാണ്, അപ്പോഴാണ് ഈ വിവരം കേൾക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാനുഷികമായ ഒരു പ്രതികരണ വികാരമല്ല, സമുദായത്തിന് അത് അനുഭവിക്കാൻ ഇടവരാതിരിക്കുക. ഇന്ന് ലോകത്തിൽ അതുപോലെ വേറൊരാളില്ല, അതുകൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. സർവവും നശിച്ചു എന്നുള്ള തോന്നൽ വന്നു. കണ്ണീരിനും അപ്പുറത്തുള്ള ഒരവസ്ഥ. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട്, അതെല്ലാം ലൗകികത്തിലും കടന്ന. അമ്മ മരിച്ചത് എന്നെ വളരെ പീഡിപ്പിച്ചു. അത് രണ്ടാമത്തെ അനുഭവമാണ് കേട്ടോ, അമ്മയുടെ മരണം ചോദിക്കാതെ തന്നെ പറയുകയാണ് രണ്ടാമത്തെ അനുഭവം. പക്ഷെ ഒന്നാമത്തേത് ഇത് തന്നെ. ഇതിനെപ്പറ്റി യാതൊരു കുടുംബബന്ധത്തിനും എല്ലാറ്റിനും അപ്പുറത്ത് എൻ്റെ സത്വത്തെ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, എൻ്റെ കാലഘട്ടത്തെ സൃഷ്ടിച്ച ഒരു എന്താ പറയുക, ബൃഹസ്പതിയോ വാചസ്പതിയോ, അങ്ങനെ ഒരു അനാഥനായി എന്നുള്ളൊരു തോന്നൽ. ആ ഒരു അതാണ് ഏറ്റവും വലുത്, അനാഥനായി എന്നുള്ളൊരു തോന്നൽ. നേരെ അപ്പുറത്തേക്ക് പോയാൽ, അതായത് മറുകണ്ഠൻ ചാടിയാൽ, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകിയ നിമിഷം, ഒരനുഭവം? അതും ഞാൻ പറയട്ടെ, അത് ഗാന്ധിജിയെ കണ്ട ദിവസമാണ്. കണ്ടു എവിടെ വെച്ചായിരുന്നു അത്? ഞാൻ ഇതുപോലെ BCOM പാസ്സായി എന്നിട്ട് ഞാൻ ഈ എനിക്ക് ഒരു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, അത് അതിൽ ജോലി കിട്ടുമായിരുന്നു. അപ്പോൾ അത് അച്ഛന് മനസ്സിലായി ഞാൻ എടുക്കില്ല. അപ്പോഴും സ്വാതന്ത്ര്യം കിട്ടുന്നത് 47 46 എന്ന് തോന്നുന്നു എനിക്ക് ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ ഇൻട്രിം ഗവൺമെൻറ് പീരീഡാണ്. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ എല്ലാ ലീഗ് അടക്കം ഭരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പട്ടേലിൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ VP മേനോൻ. VP മേനോൻ കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം. ഈഴവ സ്ത്രീയാണ്. അപ്പോൾ അച്ഛനുമായിട്ട് വളരെ കണ്ണൂരിലുള്ള മുഴുവൻ ആണ്. അപ്പോൾ ഈ ഫാമിലിയൊക്കെ ആയിട്ട്, അപ്പോൾ കണ്ണൂരിലെ മുനിസിപ്പൽ ഒണ്ടേ ശങ്കര മുനിസിപ്പൽ എന്ന് പറയും, അത് അദ്ദേഹം ഈ ഫാമിലിയിൽപ്പെട്ട അമ്മാവനോ മറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ VP മേനോന് വാങ്ങിച്ചിട്ട് അച്ഛനെ എന്നെ പറഞ്ഞയച്ചു സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഒരു ജോലി.
ഞാനങ്ങനെ വി പി മേനോനെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, യു സ്റ്റേ ഹിയർ എ ഫ്യൂ ഡേയ്സ്, ഐ വിൽ ഗിവ് യു പ്ലേസ് യു സംവെയർ. ഉറപ്പായിരുന്നു ഞാൻ അവിടെ. പക്ഷെ അവിടെയും ഞാൻ ഒരു ത്യാഗം, എൻ്റെ മനസ്സ്, ഞാൻ ഈ ബാങ്ക് അല്ല എനിക്ക് എൻ്റെ തൊഴിൽ രംഗം എന്ന് കരുതിയ പോലെ ഈ സെക്രട്ടേറിയറ്റും എല്ലാം തോന്നി. ഞാൻ പിറ്റേന്ന് പതുക്കെ സ്ഥലം വിട്ട് പോകുമ്പോൾ ഞാനൊരു സ്റ്റേഷൻ കണ്ടിരുന്നു, ജംഗ്ഷൻ, വാർധ ജംഗ്ഷൻ, വാർധ. അവിടെ ഇറങ്ങി ഒരു ടോങ്കയിൽ കുറച്ച് കിലോമീറ്റർ, അന്ന് മൈലാണ്, മൈൽ പോയപ്പോൾ ഗാന്ധിജി മാത്രമേ ഉള്ളൂ, എല്ലാവരും ഡൽഹിയിലാണ്. ഈ മനുഷ്യൻ്റെ മൗനദിനം ചർക്കതിരിക്കുക, ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ, അത് ആര്യനായക. ഗാന്ധിജിയുടെ ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ സക്കീർ ഹുസൈനോടൊപ്പം പ്രവർത്തിച്ച ആര്യനായക, ആശാദേവി എന്നുള്ള ഗാന്ധിജിയുടെ ശിഷ്യ കല്യാണം കഴിച്ച് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല, സംസാരിക്കാൻ സാധിച്ചില്ല. ഇങ്ങോട്ടിങ്ങനെ ചിരിക്കും, എന്നിട്ട് മുഖത്ത് നോക്കി ഒരു ചിരിയിരിക്കും. അപ്പോൾ നിശബ്ദമായിട്ട് ഞാൻ ഇതെല്ലാം കണ്ട് ഒരു ഞാൻ ആര്യനായത്തിനോട് പറഞ്ഞു, യു സീ ഐ വുഡ് ലൈക്ക് ടു ബി എൻ അന്തേവാസി. അദ്ദേഹം ദീർഘകായനായ ഒരു സിലോണീസ, സിലോൺകാരൻ. അങ്ങനെ പറഞ്ഞു, സുകുമാരൻ, വൈ ഡു യു വാണ്ട് ടു ബി ഹിയർ? യുവർ വില്ലേജ് നീഡ്സ് യു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഉപദേശമായിരുന്നു. വില്ലേജ് നീഡ്സ് യു. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ തത്വമസി ഇംഗ്ലീഷിൽ എഴുതാതെ മലയാളത്തിൽ എഴുതിയത്. മൈ ലാംഗ്വേജ് നീഡ്സ് ദാറ്റ് ബുക്ക്. അത് എത്ര പേർ ഉപനിഷത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു ആ പുസ്തകം. ഇംഗ്ലീഷിലാണെങ്കിൽ ഒരിക്കലും അതൊരു അത് ഗാന്ധി, എനിക്ക് തോന്നുന്നു ഗാന്ധിയൻ തത്വത്തിൻ്റെ സാര സംക്ഷേപമാണ്. ഗോ ടു ദ വില്ലേജസ് എന്ന് ഗാന്ധിജി പറഞ്ഞു എന്ന് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയും. ഇതിൻ്റെ അർത്ഥം അതാണ്, യുവർ വില്ലേജ് ഈസ് ബിഫോർ യു, ഡോണ്ട് ഡെസർട്ട് ഇറ്റ്, ഡോണ്ട് ബി അൺഫെയ്ത്ത്ഫുൾ ടു യുവർ വില്ലേജ്. അപ്പോൾ ഏറ്റവും ആഹ്ലാദം നൽകിയ നിമിഷത്തിൽ നിന്ന് നമുക്ക് തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ജീവിതം താങ്കൾ എന്താണ് പഠിപ്പിച്ചത്? നിൻ്റെ ജീവിതം നിൻ്റെതല്ല, അത് നീ നിൻ്റെ കർമ്മങ്ങളിലൂടെ, നിൻ്റെതല്ലെന്ന് നീ ധരിക്കുന്ന മറ്റുള്ളവരുണ്ടല്ലോ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് തെളിയിക്കുക എന്നാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വീട്ടിലിരിക്ക മുണ്ടശ്ശേരി കൊണ്ട് പറയാറുള്ളത്, ബലാ കുളിച്ച് അത് എണ്ണയും തേച്ച് വീട്ടിൽ ഈസി ചെയറിൽ മലർന്ന് കിടക്കേണ്ട സമയത്ത് ഞാനിപ്പോഴും അർദ്ധരാത്രി ഇങ്ങനെ നടക്കുന്നത് ഇതിൽ എന്തോ ആത്യന്തികമായ ഒരു ആത്മീയ ആനന്ദം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, അതാണ് അത് ആചാര്യന്മാരൊക്കെ പറഞ്ഞ ഭാരതം മുഴുവൻ എഴുതിയിട്ട് എന്താണ് സാരം എന്ന് ചോദിച്ചേ വ്യാസനോട്. അവ പറഞ്ഞു, ശ്ലോകാർദ്ധേന പ്രവക്ഷ്യാമി, അര ശ്ലോകം കൊണ്ട് പറയാം, ഈ ആ കോടി ശ്ലോകം കൊണ്ട് പറഞ്ഞത്, പരോപകാര പുണ്യായ, പരോപകാരം ചെയ്ത പുണ്യം, പാപായ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് പാപം. എന്നെ ഇപ്പോഴും തടഞ്ഞു, ഞാനൊരു എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളിലൊരു ഒരു ഭീകരനാണ്. എൻ്റെ ക്രോധവും ഇതിനെ മുഴുവൻ കടിഞ്ഞാണിടുന്നതും പാപങ്ങളുടെ നേരെ ഈ ചെറുപ്പത്തിൽ ഗുരുദേവനും ശ്രീനാരായണനും ഇതൊരു മൂന്ന് പേരും ആത്മീയമായി എന്നെ ഉയർത്തി, അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച, തൻ്റെ അറിവിൻ്റെ ഒരു ചെറിയൊരംശം നമുക്ക് പകർന്നു നൽകിയ പ്രൊഫസർ സുകുമാരൻ അഴീക്കോട്ടിന് നന്ദി,